നമസ്കാരം അനി ആൻഡ് ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുക്കിംഗ് ഒന്നുമല്ല, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ച വന്നേ. അപ്പം നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. പിന്നെ നമുക്ക് എല്ലാവരുടെയും വീഡിയോസ് ഒന്നും ഡെയിലി വന്ന് കാണാൻ പറ്റുന്നില്ല, അങ്ങനൊരു ബുദ്ധിമുട്ട് നിലവിലുണ്ട്. കാരണം ഓടി എത്താൻ പറ്റുന്നില്ല ഇത്രയും വീഡിയോസിൽ. അപ്പം അതുകൊണ്ട് ആരും വിഷമിക്കരുത്, എല്ലാവരുടെയും വീഡിയോസ് നമ്മൾ ഇപ്പം ഇന്ന് പറ്റില്ലെങ്കിൽ നാളെ വന്നാൽ അവരുടെ രണ്ട് വീഡിയോസ് ഉണ്ടെങ്കിൽ അടുത്തടുത്ത വീഡിയോസൊക്കെ നമ്മളെല്ലാം കണ്ടോളാം. അപ്പം അങ്ങനെ ആരും വിഷമിക്കരുതും കേട്ടോ, എല്ലാവരുടെയും വീഡിയോസ് വന്ന് കാണും, പറ്റുന്നവരുടെയൊക്കെ ലൈവിലും എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ മുന്നോട്ടുണ്ടാവണം. ഞാൻ വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഉത്ര വധക്കേസിൻ്റെ വിധിയൊക്കെ വന്നല്ലോ, അപ്പോൾ എല്ലാവരും കണ്ട അതിൽ ഒത്തിരി പേർക്ക് വിഷമമുണ്ട്. അങ്ങനൊരു വിധി അല്ലായിരുന്നു വരേണ്ടത്, കുറച്ചുകൂടി കഠിനമായൊരു വിധിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കോടതി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അപ്പുറം നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു സംഭവം എനിക്ക് വ്യക്തിപരമായി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നിയമങ്ങൾക്ക് അതിൻ്റേതായ ഒരു ലോ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു വിധി വരുന്നതിന് അതിന് വിധിയിൽ നിന്നും മാറിപ്പോവാൻ അതിൻ്റെതായ പഴുതുകളും നിലവിലുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഇതൊന്നും അല്ല, കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കാണുന്ന കുറച്ച് പേരൊക്കെ പുതിയൊരു തലമുറയുണ്ട്. അപ്പോൾ നമ്മുടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഒരു ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാമോ, എല്ലാവരും സ്ത്രീധനം കൊടുക്കും മേടിക്കും. അപ്പോൾ സ്ത്രീധനമാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ത്രീയാണ് ധനം എന്നല്ല ആരും ചിന്തിക്കുന്നത്, സ്ത്രീധനമാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയാം, ഇപ്പം ഞാൻ എൻ്റെയൊക്കെ ഒരു മാരേജ് അല്ല ആ ഒരു കാലഘട്ടം മുതൽ ഈ കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ ഉണ്ടായിരുന്നൊരു കാര്യം, ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ കല്യാണം ആലോചിക്കുമ്പോൾ ഒരു ബ്രോക്കറോ അല്ലെ മാട്രിമോണിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഇവരെ പോയി കല്യാണം ആലോചിക്കും, അതിൽ പെണ്ണും ചെറുക്കനും തമ്മിൽ കാണും, ഒരു വീട്ടിൽ വെച്ചോ അങ്ങനെ അത് കാണും. കണ്ടതിന് ശേഷം തിരിച്ച് ചെറുക്കൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറയും. പെൺകുട്ടിയുടെ വീട്ടിലായിരിക്കും ഫസ്റ്റ് കാണുന്നത്, സെക്കൻഡിൽ ചെറുക്കൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറയും. ചെന്ന് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ വെച്ച് പറയും, അല്ലെങ്കിൽ അതിന് ശേഷം ഇവർ തമ്മിൽ പെൺകുട്ടിയുടെ വീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരും പിന്നെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരാൾ അവർ തമ്മിലൊരു ചർച്ചയുണ്ടാവും. ഇത്ര സ്ത്രീധനം കൊടുക്കാൻ വാങ്ങാം, അല്ലെ പെണ്ണിന് സ്വർണം പണം പിന്നെ പ്രോപ്പർട്ടി അങ്ങനെ പലതരത്തിലുള്ള സംസാരം വരും. അപ്പോൾ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ള, ഒരു പെൺകുട്ടിയുടെ ജനനം മുതൽ അല്ലെങ്കിൽ ഒരു 10-20 വയസ്സ് വരെ ആ കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ അച്ഛനും അമ്മയും പൈസയല്ലേ മുടക്കുന്നത്, വിദ്യാഭ്യാസത്തിന് പൈസയല്ലേ മുടക്കുന്നത്. അപ്പോൾ ആ ശരിക്കും ആ അച്ഛനും അമ്മയുടെ അധ്വാനം മുഴുവനാണ് അവസാനം ഈ കുട്ടിയുടെ എന്തിനു വേണ്ടിയിട്ട് വിവാഹത്തിനായിട്ട് ചിലവാക്കുകയാണ്. ആ ചിലവാക്കുന്ന 10 ലക്ഷം 50 ലക്ഷം എത്രയും ആയിക്കോട്ടെ, ചിലർ 100 പവൻ്റെ സ്വർണം കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നത് കൊണ്ടൊന്നും തെറ്റില്ല, ഈ കൊടുക്കുന്നത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുറേ പെൺകുട്ടികൾ നമ്മുടെ അനിയത്തിമാരായ കുറേ കുഞ്ഞുങ്ങൾ മരിക്കാനുണ്ടായ സാഹചര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ നോക്കുമ്പോൾ എത്രയോ മരണങ്ങൾ സംഭവിച്ചെന്നറിയാം. അപ്പോൾ അതിന് ചെയ്യേണ്ട എന്താ, നമ്മുടെ അച്ഛനമ്മമാർ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്ത്രീധനമായി ഒന്നും കൊടുക്കരുത്. അവർക്ക് നിങ്ങൾ ധനം കൊടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസം ഒരു ജോലി അതിനപ്പുറം ഒന്നും കൊടുക്കാൻ പാടില്ല. ഒരു 5 പൈസ കൊടുക്കരുത്. പിന്നെ അല്ലെങ്കിൽ സ്വന്തം പേരിൽ ഒരു സ്ഥലം വാങ്ങിച്ച് സ്വന്തമായൊരു വീട് വെച്ചിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോലും സ്ത്രീധനം കൊടുക്കരുത്. കൊടുക്കരുതും നമ്മൾ തിരിച്ച്, ഇപ്പം എനിക്കൊരാൺകുട്ടിയാണെങ്കിൽ ഞാൻ തിരിച്ച് സ്വർണം വാങ്ങാനും നിൽക്കരുത്. ഇപ്പം എനിക്ക് ഞാൻ എൻ്റെ ഒരു ഇപ്പം ഒരു ഏത് വീട്ടിലായാലും ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ഉണ്ടെങ്കിൽ എൻ്റെ മോളെ സ്വർണം കൊടുത്ത് കെട്ടിക്കത്തില്ല, തിരിച്ച് ഞാൻ സ്വർണം വാങ്ങത്തില്ല എന്ന് എല്ലാ അച്ഛനമ്മമാരും ചിന്തിക്കുവാണെങ്കിൽ എന്താ ഒരു കുഴപ്പമില്ല. പിന്നെ പലരും പറയുന്നൊരു കാര്യം എനിക്കറിയാം, പിന്നെ അവർക്കത് ഒരു അസറ്റാണ്, കാരണം നാളെ അവർക്കൊരു വീട് വയ്ക്കണമെങ്കിലോ പ്രോപ്പർട്ടി മേടിക്കുന്നതിനേക്കാളൊക്കെ ഇത് അസറ്റാന്ന് പറയും. ആ സമയം അസറ്റ് നമ്മൾ ഇപ്പോഴേ കൊടുക്കേണ്ട കാര്യമില്ല. ഒരാൾ സ്ഥലം മേടിക്കാൻ വന്നത് മോളോ മോനോ ആവട്ടെ, അച്ഛൻ്റെ അമ്മയുടെയിലും വല്ല സഹായം ചെയ്യാനുണ്ടെങ്കിൽ അവരത് ആ പണമായിട്ട് സ്ഥലം മേടിക്കുന്ന സമയത്ത് കൊടുക്കുക. അല്ലാതെ ഒരിക്കലും ആരും സ്ത്രീധനമായിട്ട് കൊടുക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ചെറുക്കൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോകുന്നു, അപ്പം നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ സഹോദരങ്ങളെ കുറച്ച് നാളത്തെ എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചു പോകുക, അല്ലെങ്കിൽ പോലും നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറിയാണ് പുതിയൊരു കുടുംബത്തിലേക്ക് പോകുന്നത്. ഏതെങ്കിലും ഒരു ചെറുക്കൻ ഈ പെൺകുട്ടിയെ വേണമെന്നും പറഞ്ഞ് സ്ത്രീധനം കൊടുക്കാറുണ്ടോ? അപ്പോൾ സ്ത്രീയല്ലേ എല്ലാം സഫർ ചെയ്ത്, സ്വന്തം അച്ഛനെയും അമ്മേനെയൊക്കെ സഫർ ചെയ്ത് അല്ല അവിടെ കുടുംബത്തേക്ക് ഉപേക്ഷിച്ചിട്ട്
നമ്മൾ ഉപേക്ഷിക്കല്ല, ഒരു പരിധിവരെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി വേറൊരു പുതിയൊരു വീട്ടിലോട്ട് പോകുന്നു, പുതിയൊരു സാഹചര്യത്തിൽ പോകുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആരെങ്കിലും പൈസ കൊടുത്തിട്ട് നമ്മളെ വേണമെന്ന് പറയുമോ? അങ്ങനെ ആരും പറയത്തില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീധനം എന്ന് വന്നിരിക്കുന്നത്? പണ്ടൊക്കെ ഈ പ്രോപ്പർട്ടിയുള്ള അച്ഛനമ്മമാർ പണ്ട് പുരാതന കാലത്തൊക്കെ പാടങ്ങളായിട്ട് നെൽവയലുകളായിട്ടൊക്കെ കൊടുക്കുക ചെയ്തിരുന്നു. അത് അന്നത്തെ സന്തോഷമാണ്. ഇന്നും എല്ലാവരും പറയുന്ന ഇങ്ങനെയാ, എൻ്റെ മോക്ക് അതിന് അവിടെ അവകാശമാണ്, അവിടെ സന്തോഷത്തിന് കൊടുക്കുവാണെന്ന്. അങ്ങനെയല്ല, ഒരു വീട്ടിൽ എന്തുണ്ടോ അത് ആ മക്കൾക്കും അച്ഛനമ്മമാർക്കും ഉള്ളതാണ്. പക്ഷേ ഈ പെൺകുട്ടി മാരേജ് കഴിഞ്ഞ് പോയാൽ അവൾക്ക് നാളെ അവിടെ അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അച്ഛനമ്മമാർ അവരുടെ കടം വാങ്ങിച്ചോ വീട് വിറ്റോ വാടകയ്ക്ക് പോയിട്ടോ അങ്ങനെ പലതരത്തിൽ അച്ഛനമ്മമാർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പക്ഷെ അവരുടെ അവസാനം എന്താവുന്നു? അവസാനമാകുമ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്തില്ലാതെയാവുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, എന്നിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ പുതിയ തലമുറയുടെ ആൺകുട്ടിയോടായാലും പെൺകുട്ടിയോടായാലും പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾ സ്ത്രീധനം കൊടുക്കരുത്, വാങ്ങരുത്. പിന്നെ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് പൈസ മാത്രമല്ല. കാരണം നമ്മുടെ ഇപ്പോൾ നമ്മുടെ മാരേജ് കഴിഞ്ഞ് നമ്മൾ പോയി, നമ്മുടെ അച്ഛനമ്മമാരെ നാളെ സംരക്ഷിക്കേണ്ട സമയത്ത് സംരക്ഷിക്കുക. പിന്നെ ഒരു പെൺകുട്ടി ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആ പെൺകുട്ടി നമ്മുടെ മോളാണെന്ന് എല്ലാ അച്ഛനമ്മമാരും ചിന്തിച്ചാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവരെ മരുമകളായി മാത്രം പലരും കാണുന്നു, അല്ലെങ്കിൽ അവളെ പണം കഴിക്കുന്ന മരമായിട്ടാണ് പലരും കാണുന്നത് ഇന്നത്തെ സമൂഹത്തിൽ. സ്വർണം മേടിച്ചെടുക്കുക, പണം മേടിക്കുക, പിന്നെ അത് തീരുമ്പോൾ അവിടെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും ചോദിക്കുക. അപ്പൊ അതൊക്കെ ശരിക്കും തെറ്റാണ്. ഞങ്ങൾ ഞങ്ങളുടെ മോളോട് ഈ പ്രായത്തിൽ തന്നെ എൻ്റെ എന്ന് വെച്ചാൽ അവിടെ അച്ഛൻ ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ, പഠിക്കുക, ഒരു ജോലി മേടിക്കുക, സ്വന്തമായ ഒരു കുഞ്ഞു വീടായാലും സ്ഥലം വാങ്ങിച്ചൊരു സ്വന്തം വീട് വെച്ച് സ്വന്തം കാലിൽ ആദ്യം നിൽക്കുക, അതിനുശേഷമാണ് ഒരു മാരേജ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലോട്ട് ചിന്തിക്കാവുന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പേടിയാണ് എല്ലാ അമ്മമാർക്കും. എൻ്റെ മോളെ കെട്ടിച്ചു വിട്ടാൽ നാളെ എന്താവും എന്നുള്ള ഭയമാണ് എല്ലാ അമ്മമാർക്കും. പിന്നെ നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളിലും അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പലതും കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്വന്തം മോള് പോയിട്ട് ഇപ്പം പല വീട്ടിലും കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ അച്ഛൻ ഭർത്താക്കന്മാർ കൊല്ലുന്നു. ആ കുഞ്ഞിൻ്റെ ഭാവി എവിടെയാവുന്നു? അത് വലിയൊരു ദുരന്തത്തിന് മുന്നിൽ നിന്നതിന് ശേഷമാണ് അതിൻ്റെ ജീവിതം തുടങ്ങുന്നത്. ഒരിക്കലും അതിനൊരു ലൈഫിൽ ഒരു നല്ല രീതിയിൽ എത്തിപ്പെടാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അതിന് എപ്പോഴും ഒരു ബാഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കും. എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തു, എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ളൊരു ചിന്തയാണ് എല്ലായിടത്തും. നമ്മളിപ്പോൾ ഒരു ഈ സാഹചര്യത്തിൽ മൊത്തം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കെട്ടി തൂങ്ങുന്നു, അത് ആത്മഹത്യയ്ക്ക് മാറ്റുന്നു. ഈ കയറെടുത്ത് തൂങ്ങുന്നത് എപ്പോഴും ആത്മഹത്യയായിട്ടാണ് എല്ലാവരും കണക്കാക്കി പോകുന്നത്. പല കേസുകളും അങ്ങനെ എഴുതിത്തള്ളുന്നു. അപ്പം നമ്മുടെ നിയമം കൊണ്ട് നമുക്ക് സപ്പോർട്ട് കിട്ടും ഒരു പരിധി വരെ. അതിൽ ഒഴിഞ്ഞു പോകാനുള്ള വഴികളുണ്ടെന്ന് നമ്മുടെ ഈ ചെയ്യുന്ന ആമ്പിളർക്കും അറിയാം. അതിൽ കുറേ കാര്യങ്ങൾ ഇത് കുറേ എന്ന് വെച്ചാൽ കുറച്ച് പേര് മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവരാം, മയക്ക് മരുന്ന്, അതുപോലെ തന്നെ അഡിക്റ്റാണ് പണം. പണം ഒരു എന്താ പറയുക, ഒരു മയക്കാണ്, മയക്കുമരുന്നാണ്. അപ്പം അതിലൊക്കെ പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എത്തിപ്പെടുന്നത്. പിന്നെ എല്ലാവരും ചെയ്യേണ്ട, നമ്മുടെ മക്കളോട് നമ്മൾ നല്ലത് പറഞ്ഞ് വളർത്തി വരുവാണെങ്കിൽ ഭാവിയിൽ അവരിങ്ങനെയൊന്നും ചിന്തിക്കില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക, അതാണ് ജീവിതം. അപ്പം അതൊക്കെ എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങനെ സന്തോഷമായിട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്ക് ഓരോ കുട്ടികൾ ഒരു മോളുള്ളൂ, അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഭയമാണ് മുന്നോട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ച്. അപ്പം എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക. എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം രണ്ടു ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കണമെന്ന്. കാരണം ചിലപ്പോൾ ചില സമയത്തൊക്കെ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ അതിനെപ്പറ്റി കുറച്ചേരം സംസാരിച്ചില്ല, ഒരു മനസ്സിനൊരു വല്ലാത്തൊരു ടെൻഷനാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഫ്രീ ആയി. അപ്പം അതുകൊണ്ടാണ് ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞത്. എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മളെപ്പോലത്തെ ഇപ്പം എൻ്റെ കൂട്ടുകാർ ഓരോരുത്തർ വിചാരിച്ചാൽ, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തർ വിചാരിച്ചാൽ എല്ലാം മാറും, ഇതൊക്കെ മാറും, ഈ പറയുന്ന മരണങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഇപ്പം ഞാൻ വിചാരിക്കുക എൻ്റെ മോൾക്ക് കൊടുക്കുന്നില്ല, ഇതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ള മുഴുവൻ അമ്മമാരും അച്ഛന്മാരും വിചാരിച്ചാൽ ആരും മരിക്കത്തില്ല. നമുക്ക് മരണം സംഭവിക്കും, അത് സത്യമായൊരു കാര്യമാണ്. പക്ഷെ മരിക്കേണ്ട സമയത്ത് മരിക്കാം. ആരും ആരുടെയും ജീവൻ എടുക്കാൻ മാത്രം നമ്മളല്ല ജീവൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ജീവൻ കൊടുത്ത ഒരാൾക്ക് മാത്രമേ ജീവൻ തിരിച്ചെടുക്കാനുള്ള അവകാശമുള്ളൂ. അപ്പം എല്ലാവരും
അങ്ങനെയൊക്കെ പറയാം, നമുക്കറിയുന്നവരോടും പരിചയക്കാരോട്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടെ പറയാം, ഈ മാട്രിമോണിൽ സൈറ്റ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് മാരേജിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം, പക്ഷെ അവർ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ വെക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ നടത്തുന്നത് കൊണ്ടാണ്, കാരണം ഇത്ര ഒരു വിവാഹം നടത്തി ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ, അതൊക്കെ നിർത്തലാക്കണം ശരിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ചിലർ പറയുമായിരിക്കും ഒരേ ഇത്ര വരുമാന മാർഗ്ഗമല്ല, നമുക്ക് കൂലിപ്പണിയാണെങ്കിലും ചെയ്യാം. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരു നിയമം, നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഈ സ്ത്രീധനം, ഈ പണ്ടൊക്കെ ഈ സതിയൊക്കെ ഉണ്ടായ ഒരു അവസ്ഥയാണ്. ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഭാര്യ മരിക്കണം എന്ന് അന്നുണ്ടാക്കിയ ഒരു നിയമം പോലെയാണ് ഇന്ന് സ്ത്രീധനം. പക്ഷെ ആരും പുറത്തു പറയില്ല, കള്ളന്മാരെ പോലെ രണ്ട് വീട്ടുകാരും വാങ്ങിച്ചെടുക്കും, കൊടുക്കും, അങ്ങനെ ഒരു സംഭവമുണ്ട്. അതെല്ലാവരും ചിന്തിക്കുന്ന പെൺകുട്ടികൾ അവിടെ സുഖമായിരിക്കുന്നു, സുഖമല്ല, അവർക്ക് നരകമായിരിക്കും. ഇത് കൊടുത്താലാണ് കൂടുതൽ നരകം. ചില പെൺകുട്ടികളെയൊക്കെ കണ്ടിട്ടില്ല, ചില പയ്യന്മാർ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്, പക്ഷെ അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട് അന്തസ്സായിട്ട്. അപ്പം അതൊക്കെ പലരും കണ്ടുപിടിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, കുറച്ച് ലെൻതായിപ്പോയി. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.